നല്ല ചൂടുള്ള ഒരു ദിവസം വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ദാഹം തോന്നുന്നുണ്ട്. വെള്ളം കുടിക്കുന്നതിനിടയിലാണ് ഒരു സംശയം തോന്നിയത്. എൻ്റെ കുഞ്ഞ് ബേബിക്കും ദാഹിക്കുന്നുണ്ടാകില്ലേ? ഞാൻ എന്നാൽ അല്പം വെള്ളം അതിനും കൊടുക്കട്ടെ. തീർച്ചയായും കുഞ്ഞുങ്ങളും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. എന്നാൽ അവർക്ക് നൽകേണ്ടത് വെള്ളമല്ല. 6 മാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞിന് അമ്മയുടെ മുലപ്പാലിലൂടെയാണ് ഹൈഡ്രേറ്റഡ് ആകാൻ സാധിക്കുന്നത്. മുലപ്പാൽ നൽകാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ മാത്രം കുഞ്ഞിന് ഒരു പീഡിയാട്രീഷ്യന്റെ നിർദ്ദേശപ്രകാരം നൽകുന്നതാണ് ഫോർമുല. എന്താണ് ഫോർമുല എന്ന് ചുരുക്കത്തിൽ പറയാം. ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ പറ്റാത്ത സാഹചര്യത്തിൽ കുട്ടികൾക്ക് ന്യൂട്രീഷൻ ലഭിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കമ്മ്യൂണിറ്റി അംഗീകരിച്ച ഒന്നാണ് ഫോർമുല. സാധാരണയായി പ്രോസസ്സ് ചെയ്ത പശുവിൻ്റെ പാലും മറ്റ് ന്യൂട്രിയൻസുകളും ചേർന്നതാണ് ഫോർമുല. പല കാലങ്ങളിലായി രൂപാന്തരം സംഭവിച്ച ഫോർമുല ഇന്ന് പല ബ്രാൻഡുകളിലും അവൈലബിൾ ആണ്. ഏവറേജ് അഡൾട്ടിൻ്റെ 50% മുതൽ 60% വരെ വെള്ളമാണ്. എന്നാൽ ഒരു കുഞ്ഞിൻ്റെ 75% വെള്ളമാണ്. മനുഷ്യ ശരീരത്തിൻ്റെ കിഡ്നിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന വെള്ളത്തിന് ഒരു പരിധിയുണ്ട്. ആ പരിധിയിലും അധികമായാൽ വെള്ളം വിഷമാകും. ഇതിനെ വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്ന് വിളിക്കുന്നു. സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൾട്ടിൽ വാട്ടർ ഇൻടോക്സിക്കേഷൻ ഉണ്ടാകുന്നത് കുറേയധികം ലിറ്റർ വെള്ളം വളരെ ചെറിയ സമയം കൊണ്ട് കുടിക്കുമ്പോൾ മാത്രമാണ്. കിഡ്നിക്ക് താങ്ങാവുന്നതിലും കൂടുതൽ വെള്ളം വരുമ്പോൾ വെള്ളം രക്തത്തിൽ കലരുകയും അത് രക്തത്തിലെ സോഡിയം ഡൈലൂട്ട് ആക്കുകയും ചെയ്യുന്നു. രക്തത്തിലെ സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ ഒരു പരിധിയിൽ താഴെ കുറയുമ്പോഴുള്ള അവസ്ഥയെ ഹൈപ്പോനട്രീമിയ എന്ന് വിളിക്കുന്നു. ഇത് തലവേദന, ഓക്കാനം, ബാലൻസ് തെറ്റൽ, കൺഫ്യൂഷൻ, എക്സ്ട്രീം കണ്ടീഷനിൽ കോമയ്ക്ക് വരെ കാരണമാകുന്നു. ജനന സമയത്ത് കുഞ്ഞിൻ്റെ സ്റ്റൊമക് 5 to 10 ml അല്ലെങ്കിൽ 1 or 2 teaspoon മാത്രമാണ് കപ്പാസിറ്റി ഉള്ളത്. ജനിച്ച കുഞ്ഞിൻ്റെ നാവിൽ മറ്റ് ചില ഭക്ഷണ വസ്തുക്കൾ നൽകാൻ ശ്രമിക്കുന്നവരുണ്ട്. ഒരിക്കലും ചെയ്യരുതാത്ത ഒന്നാണ് ഇത്. ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള മുലപ്പാലാണ് കുഞ്ഞിൻ്റെ കുഞ്ഞുവയറ് നിറയ്ക്കേണ്ടത്. കുഞ്ഞുങ്ങളുടെ കിഡ്നി വളരെ ചെറുതാണ്, അത് ഡെവലപ്പായി വരുന്നതേയുള്ളൂ. അത് കാരണം തന്നെ മിതമായ അളവിൽ വെള്ളം നൽകുന്നത് പോലും അവരിൽ ഹൈപ്പോനട്രീമിയ ഉണ്ടാക്കുന്നതിന് ഇടയാക്കും. ഇതൊരു പക്ഷേ ഇവരുടെ തലച്ചോറ് വീർക്കുന്നതിനും മരണത്തിനും വരെ ഇടയായേക്കാം. വെള്ളം കുഞ്ഞുങ്ങളിൽ എത്രമാത്രം അപകടകാരിയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചുരുക്കി പറയാം. 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞിൽ മുലപ്പാൽ മാത്രം നൽകുക, അല്ലെങ്കിൽ പീഡിയാട്രീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഫോർമുല നൽകുക. ഇവയിൽ വെള്ളം ഡൈലൂട്ട് ചെയ്യാതിരിക്കുക. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ സ്വിമ്മിംഗ് പൂളിലും മറ്റും ഇറക്കുമ്പോൾ വെള്ളം അവരുടെ അകത്തേക്ക് കയറാതെ ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറിനെ അറിയിക്കുക.